ഇതാണ് ആ ബാക്ക്ഗ്രൗണ്ട്. എല്ലാവർക്കും ക്രോസ്മൈൻ 995 മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ചാനലിൽ തുടങ്ങി ഫസ്റ്റ് ഒരു ട്രാവൽ വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞങ്ങളൊരു ക്വാറന്റൈൻ ടൈമിന് ശേഷം ഒന്ന് ആദ്യമായിട്ടൊന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങുന്നതാണ്. അത് അല്ല, ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ തന്നെ ചരിത്രത്തിൽ തന്നെ ഒരു മാറ്റം കുറിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തിയെ കാണാനാണ്. ഈ ഒരു ഒറ്റ ഇൻട്രൊഡക്ഷൻ മതി ആൾ ആരാണെന്ന് അറിയാനായിട്ട്. അതായത് ടിക്ടോക്കുകാരുടെ അന്തകൻ എന്നറിയപ്പെടുന്ന അർജുനെ കാണാനാണ് പോണത്. അപ്പം നമുക്ക് അർജുൻ്റെ വീട്ടിലോട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ. നമുക്ക് എങ്ങനെയായിരിക്കും അവിടെ ചെന്നിട്ടുള്ളതെന്ന് അറിയാം. ആൾ ഇന്നലെ കോൺടാക്ട് ചെയ്തിരുന്നു, ആൾ ഫുൾ ബിസിയാണ്. കുറേ തവണ ട്രൈ ചെയ്തിട്ടാണ് കിട്ടിയത്, കാരണം ഫുൾ ടൈം കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷൻ മോഡിലായിരിക്കും ആൾ. നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. നമ്മളോട് 9:30 ചെല്ലാനാണ് പറഞ്ഞത്, 9:30 ആകുമ്പോഴേക്കും ഫ്രീ ആകുമായിരിക്കുന്ന പറഞ്ഞത്. പക്ഷേ എക്സൈറ്റ്മെൻറ്റിലാണ് തോന്നുന്നത്, കുറച്ച് നേരത്തെ ആയിപ്പോയി. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 8 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തുമായിരിക്കും. അധികം ദൂരമില്ല ഇവിടെ നിന്ന്, ഒരു 13 കിലോമീറ്റേഴ്സ് ഉണ്ടാവുള്ളൂ. ഇത് കുറച്ച് നേരത്തെ ആയി പോയോന്നൊരു സംശയം. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളവിടെ എത്തും കാലത്ത് തന്നെ. അർജുമിക്കാരും കണി കാണാൻ പോണ നമ്മളെ ആയിരിക്കും. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാനുള്ള ആൾക്കാരാണെങ്കിലും ചാനലൊക്കെ ആണെന്നുണ്ടെങ്കിലും കോളൊക്കെ ആണെങ്കിലും വന്നിട്ട് ചിലപ്പോൾ ആൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന്. മൊത്തൊരു സെലിബ്രേഷൻ മോഡായിരിക്കും. നമുക്ക് ആളെ കയ്യിൽ കിട്ടുമോന്നറിയില്ല, എന്താണെങ്കിലും നോക്കാം. അർജുൻ്റെ വീട്ടിലോട്ടുള്ളപ്പോൾ വഴിയിലോട്ട് നമ്മൾ തിരിഞ്ഞിരിക്കുകയാണ്. ലൊക്കേഷൻ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ഇനിയൊരു അധികമില്ല, ഒരു 300 മീറ്റർ. നമ്മൾ കാണാൻ പോകുന്നത് ഇനി അർജുൻ്റെ റൂമാണ്. റിയാക്ഷൻസ് ഒക്കെ പൊട്ടി പൊളിച്ചുകൊണ്ടിരിക്കുന്ന അർജുൻ്റെ റൂമ്. ഇതാണ് ആ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഇനി ഇഷ്ടമാരി വരയ്ക്കാൻ കിടക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും ഐഡിയ ഒക്കെ പറയാറുണ്ടോ? എന്താണ് ഉദ്ദേശിച്ചേക്കണത്? ഇതിനകത്ത് എന്താണ് തീം? എന്ത് ഉദ്ദേശിച്ചേക്കണം? തീം അല്ല, അങ്ങനെയല്ല ചോദിച്ചത്. ഇപ്പൊ ചിത്തന്നുണ്ട്, അപ്പൊ എന്തായാലും ഫിലിം ആണ് മനസ്സിലായി മൊത്തത്തില്. അപ്പൊ മലയാള സിനിമ മാത്രമല്ല, മൊത്തത്തിലൊരു ഇന്റർനാഷണൽ ലുക്ക് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിട്ടാണ്, ആ ജനലിലോട്ട് നോക്കുമ്പോഴാണ് റിയാക്ഷൻസ് വരുന്നത്. അപ്പൊ ഇതാണ് പഠിക്കുന്ന കൂട്ടത്തിലാണ് മനസ്സിലായത്. ഇഷ്ടമായ ബുക്കുകളൊക്കെ ബുക്ക് വായിക്കാറുണ്ടല്ലേ? എങ്ങനെ, എന്തെല്ലാം ബുക്ക് വായിക്കുന്നത്? എല്ലാ ടൈപ്പും വായിക്കും. ഇതവിടെ സർവ്വ വിജ്ഞാനകോശമൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ദേ അർജുൻ ദേ മൊത്തം ബിസിയാണ്, ഓൺലൈൻ ചാനൽസിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങളുടെ ചാനലിൽ തന്നെ അർജുനായിട്ടുള്ളൊരു ചാറ്റ് വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവരും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.